ജാസ്മിന്റെ ഉപ്പയ്ക്ക് ബിഗ് ബോസിന്റെ വക വാണി. ബിഗ് ബോസ് മലയാളം സീസൺ 6 രാവിലെ എന്താണ് ബിഗ് ബോസിൽ സംഭവിച്ചത്? മോർണിംഗ് ഡാൻസിന്റെ അല്ലെങ്കിൽ മോർണിംഗ് ഡാൻസിന്റെ കൂടെ അതെ നമ്മുടെ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവരെന്തൊക്കെയാണ് പറഞ്ഞത്, എന്തിനാണ് ജാസ്മിന്റെ ഉപ്പയ്ക്ക് ഈ ഒരു വാർണിംഗ് ലഭിച്ചിരിക്കുന്നത്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച പോലെയാണോ കാര്യങ്ങൾ സംഭവിച്ചത്? എന്താണ് അതായത് ജാസ്മിനോടുള്ള ഒരു വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട്. അതായത് എന്തായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്, അദ്ദേഹം ഭയങ്കരമായിട്ട് ഒച്ചയിടുമോ, എല്ലാ കാര്യങ്ങളും നോക്കിയിരിക്കുകയായിരുന്നു ആൾക്കാർ. എന്തായാലും സംഭവിച്ചത് എന്താണെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഒറ്റയ്ക്ക് കളിക്കും മോളെ, യെസ്, അവര് വന്നിട്ട് പറഞ്ഞ ഒരു സെന്റൻസ് ആണ്, ഒറ്റയ്ക്ക് കളിക്കും മോളെ, ഇനി കുറച്ചു ദിവസം മാത്രമേ ഗെയിം ഉള്ളൂ, ഒറ്റയ്ക്ക് കളിക്കി, നമ്മൾ നമ്മളായി നിൽക്കുക. അപ്പം ജാസ്മിൻ പറഞ്ഞു എനിക്ക് ധൈര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പോരാട്, കപ്പ് കൊണ്ട് വാ മോളെ എന്നാണ് അവരുടെ ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്കിവിടെ ആരുമില്ലാത്തോണ്ടാണ്, ആരുമില്ലേ, ഇപ്പൊ ഞങ്ങളില്ലേ, ഞങ്ങളില്ലേ എന്നാണ് ആ ഒരു അമ്മയും അച്ഛനും ചോദിക്കുന്നത്. ഞങ്ങളില്ലേ, നിനക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ഞങ്ങളില്ലേ, നിനക്ക് ഞങ്ങളോട് പറഞ്ഞുകൂടെ. ഐ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു ഫോട്ടോ നോക്കി കരയുന്ന ആ സംഭവമൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്കിത്. ഓക്കെ, മോൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, മോൾക്ക് വേണ്ടാത്ത ഒന്നും നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ജാസ്മിൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു, ജാസ്മിന്റെ റൂം കാണണം എന്ന് പറയുന്നത്. വന്ന് കയറിയ പാടെ ഒരു മാല ജാസ്മിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് വേറൊരു മാല ഊരിയെടുക്കുന്നുണ്ട്. ആ ഒരു മാല ഗബ്രിയുടെ മാലയാണെന്ന് തോന്നുന്നു, ആ ഒരു മാല ഊരിയെടുക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെടുമ്പോൾ നിനക്ക് ഞങ്ങളില്ലേ, അപ്പം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, അതായത് ഉമ്മനോട് പറയാ, ഒറ്റപ്പെടുമ്പോൾ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഒറ്റപ്പെടുമ്പോൾ ഞങ്ങളില്ലേ എന്നുള്ള രീതിയിൽ പറയുന്നത്. നീ ഈ ഫോട്ടോ നോക്കി, ഞങ്ങളെ ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടില്ലേ, നീ അതൊക്കെ നോക്കി, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞൂടെ എന്നുള്ള രീതിയിൽ പറയാം, ഞങ്ങൾ 24/7 കണ്ടുകൊണ്ടിരിക്കില്ലേ എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾ പുറത്തല്ലേ ഉമ്മ എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുമ്പോൾ എല്ലാവരും പുറത്തല്ലേ എന്നുള്ള ഒരു ഡയലോഗ് ഉമ്മ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എനിക്കിവിടെ ആരുമില്ല, അതായത് ഗബ്രിയെ പറ്റി ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതൊന്നും ഇവിടെ പറയണ്ട, എന്റെ അവസ്ഥ നിങ്ങള. അപ്പൊ ഇവര് വളരെ നൈസായിട്ട്, വളരെ കാമായിട്ട്, വളരെ അതായത് അത്രത്തോളം സൈലന്റ് ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു ഫോട്ടോ അങ്ങനെ ജാസ്മിന്റെ ഉപ്പ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പുറത്തൊരു ജീവിതമുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു, വിഷമമൊന്നും വരണ്ട എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എന്ത് 24/7 കാണുന്നതാണ് ഉമ്മനോട് പറഞ്ഞു പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എന്റെ ആപത്തിൽ കൂടെ നിന്ന ഫ്രണ്ടാണ് അങ്ങനെ, ആ അതൊക്കെ ശരിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഉമ്മ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇവനറിയോ ഇവനറിയോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ ഉപ്പ പറയുന്നുണ്ടായിരുന്നു, നിന്റെ ഈ ഇവൻ വിളി കാരണം എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഉപ്പ അവിടെ പറഞ്ഞു വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ആ ഇങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ എന്തോ കാര്യങ്ങൾ അവിടെ ജാസ്മിൻ്റെ ഉപ്പ പറയുകയുണ്ടായി. അപ്പം ബിഗ് ബോസ് ആദ്യം ഒന്ന് അനൗൺസ് ചെയ്തു പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്നുള്ള രീതിയിൽ. പിന്നെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു, ഒരു താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ജാഫർ ഈ ബിഗ് ബോസിൽ ചില നിയമങ്ങളുണ്ട്, അപ്പം നിങ്ങൾ ഇപ്പോൾ പുറത്തെ ഒരു സോഷ്യൽ മീഡിയ കാര്യം പറഞ്ഞു, അപ്പോൾ അങ്ങനെ ഇവിടെ പറയാൻ പാടില്ല, മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോയും മാലയും, അതായത് ഗബ്രിയുടെ ആ ഒരു ഫോട്ടോയും ആ ഒരു മാലയും അവിടെ വെച്ചിട്ട് പോയിക്കോളാൻ പറയുന്നു. പിന്നെ എല്ലാവരോടും സന്തോഷമായി സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബിഗ് ബോസ് ആ ഒരു വാണിംഗ് കൊടുത്ത് അദ്ദേഹത്തെ കൺഫഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ലൈവിൽ സംഭവിച്ചത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.